നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉളുപ്പ് എന്നൊരു സാധനമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കണം. ഇതേപോലെ മരണത്തിൻ്റെ വ്യാപാരികളാവരുത് എന്ന് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അത് പക്ഷേ കോൺഗ്രസ്സുകാരെ പറ്റിയായിരുന്നു. ഇന്നിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തിരിച്ചടിച്ചിരിക്കുകയാണ്. കാട്ടാക്കട MLA IB സതീശനും മറ്റു ചിലർക്കുമൊക്കെ തിരുവനന്തപുരം CPMൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇതാ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ വ്യാപാരികൾ ആരാണ് റിയാസേ? നിങ്ങളുടെ MLAയോട് തന്നെയല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്? ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടെങ്കിൽ കണ്ണാടി നോക്കൂ, നിങ്ങളെന്തിനിങ്ങനെ മരണത്തിൻ്റെ വ്യാപാരികളാവുന്നു? എന്നിട്ട് കൂടി ഈ രണ്ടു പേർക്ക് കോവിഡാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷവും അവർ ജില്ലാ സമ്മേളനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കേരളം അടച്ചുപൂട്ടപ്പെട്ടേക്കാം. അപ്പോഴും അവരുടെ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കാം അവരത് ചെയ്യാൻ പോകുന്നത്. കാരണം ആ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. അവരങ്ങനെയേ ചെയ്യൂ. അവർക്ക് എന്ത് പാവാം? നമ്മൾ എത്ര വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. 502 പേര് കൂടി വട്ടം കൂടി താളം ചവിട്ടിയുള്ള തിരുവാതിര കളിയുണ്ട്. നമ്മൾ തിരുവാതിര കളി കണ്ടു. ഒരു കാലത്ത് ഇവരെ ഇതിനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രാഹ്മണിക്കൽ ഹെജ്മണി അല്ലെങ്കിൽ സവർണ ഹിന്ദുവിൻ്റെയൊക്കെ ചില ആചാരങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്, ഈ തിരുവാതിരയൊക്കെ. അതിപ്പോൾ അവർ അവരുടേതാക്കി മാറ്റാനൊക്കെ ചില ശ്രമമൊക്കെ നടക്കട്ടെ. എന്തായാലും ഛർദ്ദിച്ചതൊക്കെ പിന്നെയും വാരി തിന്നുക എന്നത് അവരുടെ ഒരു ശീലമായതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പല കലാപരിപാടികളും നമുക്ക് കാണേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടപ്പാൾ എന്ന സ്ഥലത്തൊരു മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായി. വർഷങ്ങളെടുത്ത് പണിതീർത്തതാണ്. അവർക്ക് അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ വലിയ ഗംഭീര ആഘോഷമാക്കി. 10,000-ക്കണക്കിന് ജനങ്ങളാണെന്ന് ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ നിന്നത്. എന്ത് കാര്യത്തിനാണ്? ഒരു പിടുത്തമില്ല. നമ്മുടെ ഇവിടെ തന്നെയുള്ള കുതിരാൻ തുരങ്കം നമ്മുടെ കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ്? ട്വിറ്ററിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു മെസ്സേജ്, ഞാനത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തീർന്നു, സംഗതി തീർന്നു. തിക്കില്ല, തിരക്കില്ല, ഒരു ബഹളവുമില്ല. ഉദ്ഘാടനം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇവിടെ മുഹമ്മദ് റിയാസ് എന്താ ചെയ്തത്? 10,000 പേരെ കൂട്ടിയിട്ട് എന്തോ വലിയ ആഘോഷം പോലെ ചെയ്തു. ഏതാണ് സാഹചര്യമെന്ന് ആലോചിക്കണം. കോവിഡ് 2-ാം തരംഗം തന്നെ ഇവിടുന്ന് തീർന്നിട്ടില്ല. അപ്പോൾ എന്താ 3-ാം തരംഗം വരുന്നു, ഒമിക്രോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഈ വകകളാണ് ഒരു സമയത്ത് കോൺഗ്രസ്സുകാരെ നോക്കി നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിച്ചത്, ഉളുപ്പുണ്ടെങ്കിൽ കണ്ണാടി നോക്കണമെന്ന് പറഞ്ഞത്, മരണത്തിൻ്റെ വ്യാപാരികളെന്ന് വിളിച്ചത്. അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? തിരുവാതിര കളി, ഉദ്ഘാടന മഹാമഹം, എന്നിട്ട് കുറേ ഒരു ലോജിക്കുമില്ലാത്ത കുറേ നിയന്ത്രണങ്ങൾ. കല്യാണത്തിന് 50 പേര്, തിരുവാതിരയ്ക്ക് 500 പേര്, പാർട്ടി പരിപാടിക്ക് 150 പേര്, എന്താണല്ലേ? മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട വാർത്ത തന്നെയാണ്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ നമുക്കൊരു അതിവേഗ ക്രൂയിസ് മിസൈൽ ഉണ്ടെന്നറിയാമല്ലോ, ബ്രഹ്മോസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളും റഷ്യയും കൂടെ കൂടി വികസിപ്പിച്ചെടുത്ത സംഗതിയാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും വേഗതയിൽ പോകുന്ന ഒരു ക്രൂസ് മിസൈലാണ് അത്. വളരെ അതിൻ്റെ വിജയ ശതമാനമൊന്നും വളരെ കൂടിയതാണ്. സ്വാഭാവികമായിട്ട് അത് വാങ്ങാൻ വിദേശ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ ക്രൂയിസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. അത് മിക്ക മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. വെറുതെ നിങ്ങൾ അതിൻ്റെ താഴെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കണം. ഒരൊറ്റ സമാധാനക്കാരൻ്റെയും കമൻ്റ് അതിൽ കാണില്ല. ഏതാനും കുറച്ച് കമൻറ്റുകൾ കാണും, മറ്റ് മറിച്ച് മറ്റ് ഒരു കമൻറ്റുകളും കാണില്ല. നമ്മുടെ രാജ്യത്തിന് ഒരു യശസ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്ന് ഓർക്കണം. ഇനി നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിക്കുക. പരീക്ഷണ സമയത്ത് ഇന്ത്യയുടെ ക്രൂയിസ് മിസൈൽ തകർന്നു വീണു എന്നോ മറ്റോ ആണ് വാർത്തയെങ്കിൽ അതിൻ്റെ താഴെ ഇതേ ഞാൻ പറഞ്ഞ ഇതേ സമാധാനക്കാരുടെ കാണ്ടങ്ങാണ്ടമായിട്ടുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും. അതിൽ ബഹുഭൂരിപക്ഷവും മോദിയെ ചീത്ത വിളിച്ചുകൊണ്ടുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ ചില സുഡാപ്പി ടീമുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ ആരോടാണ് കൂറ്, ആരോടാണ് സ്നേഹമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങളാണ്. ഇതൊക്കെ ഇനി ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വാർത്തയാണെങ്കിൽ, രാജ്യത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നൊരു വാർത്തയാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് പൊങ്കാല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള തെറി അഭിഷേകമായിരിക്കും. എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ യശസ്സുള്ള കാര്യമാണെങ്കിൽ ഇവറ്റുള്ളൊന്നും ആ പരിസരത്ത് പോലും വരത്തില്ല. എന്താണല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോറ്റപ്പോൾ അതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഇവിടെ പടക്കം പൊട്ടിച്ച ടീമാണ്.
അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചില്ല എങ്കിലേ ഉള്ളൂ കുഴപ്പം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 17,755 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടിക്കൂടി വരുന്നു. മിക്കവാറും ഇത് വളരെ താമസിയാതെ തന്നെ 20,000 കടന്നു പോകുന്ന പിന്നെ ഒരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇത്രയും കോവിഡിൻ്റെ നിരക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മരണ നിരക്ക് വരുന്നില്ല എന്നാണ്. എന്തായാലും ഈ ഒമിക്രോൺ എന്ന് പറഞ്ഞ സാധനം അപകടകാരിയാണോ അല്ലയോ എന്നതുകൊണ്ടായിരിക്കുകയല്ല ഒരുപക്ഷേ ഒട്ടുമിക്കവരും വാക്സിനൊക്കെ എടുത്ത് സുരക്ഷിതരായതുകൊണ്ടാവാം. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 26.92%. 17 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.